വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് എന്താണ് ഷോർട്ട് റൺ എന്താണ് ലോങ് റൺ അതിന് മുന്നേ പറയട്ടെ നമ്മൾ എക്സാം ബേസ് ചെയ്ത് റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടതാണ് ഷോർട്ട് റൺ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം എന്നാണ് ഇപ്പം ചെറിയ ചെറിയൊരു കാലയളവ് ഉള്ളതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം അവിടെ ഫിക്സഡ് ആയിരിക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചല്ലോ എന്താണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇതൊന്നും കുറച്ച് കാലം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ആയിരിക്കും അതേസമയം ലോങ്ങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് പീരിയഡ് ഓഫ് ടൈം ടൈമെന്ന് അർത്ഥം അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും ഫിക്സഡ് ആയിരിക്കില്ല ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അതാണ് ഷോർട്ട് റണും ലോങ് റണും നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഔട്ട് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് കാണാൻ ആവറേജ് പ്രോഡക്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താലും നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് കിട്ടും നെക്സ്റ്റാണ് ആവറേജ് പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് കിട്ടും നെക്സ്റ്റാണ് മാർജിനൽ പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ളതിനേക്കാളും അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻപുട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഔട്ട് പുട്ടിനെയാണ് അഡീഷണൽ പ്രോഡക്റ്റ് ഡിറൈഡ് ഫ്രം എൻ അഡീഷണൽ യൂണിറ്റ് അതിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് കാണാൻ ടോട്ടൽ പ്രോഡക്റ്റ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന ചേഞ്ചാണ് കൂടുതൽ ഇൻപുട്സ് യൂസ് ചെയ്യുന്നതോറും ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന ചേഞ്ചിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് ഈ ഒരു ലോ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് റൺ ഈ പ്രൊഡക്ഷൻ്റെ ഷോർട്ട് റൺ അനാലിസിസ് ആണ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് നമ്മൾ കൂടുതൽ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ വേരിയബിൾ ഇൻപുട്സ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പർട്ടിക്കുലാർ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ആകുന്ന പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് വിൽ ഡിക്രീസ് ആഫ്റ്റർ ഈ സ്റ്റേജ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും തുടക്കത്തിൽ മാർജിനൽ പ്രോഡക്റ്റ് കൂടായിരിക്കും പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ടോട്ടൽ പ്രോഡക്റ്റ് ഇവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടെൻ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി സിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻക്രീസ് ആകുന്നുണ്ട് മാർജിനൽ പ്രോഡക്റ്റും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഡിക്രീസ് ആയി ഡിക്രീസായി സീറോ ആയി പിന്നെ നെഗറ്റീവായി ഇതാണ് ലോ ഓഫ് ഡെമിനേഷൻ മാർജിനൽ പ്രോഡക്റ്റിൽ പറയുന്നത് സോ ഈ ഒരു ലോ ഓഫ് ഡെമിനേഷൻ മാർജിനൽ പ്രോഡക്റ്റിന് നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മൂന്ന് സ്റ്റേജ് ആക്കി പറയാം ഇതിന് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നും പറയും റിട്ടേൺസ് ടു എ ഫാക്ടർ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് വെൻ വി മോർ മോർ ആൻഡ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഇൻ ടു എ ഫിക്സഡ് ഫാക്ടർ ഫിക്സഡ് ഫാക്ടറിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ വേരിയബിൾ ഫാക്ടേഴ്സ് ആഡ് ചെയ്യും തോറും ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന ചേഞ്ചാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ കാണിക്കുന്നത് ഇതിന് മൂന്ന് സ്റ്റേജസ് ആണുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം കേട്ടോ സ്റ്റേജ് വണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് വണ്ണിനെയാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ഇവിടെ എല്ലാം ഇൻക്രീസ് ആകുകയാണ് നമുക്ക് നോക്കിയാൽ അറിയാം ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് ആവറേജ് പ്രോഡക്റ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് എല്ലാം ഇൻക്രീസ് ആകുന്നതുകൊണ്ടാണ് ഇതിനെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് സ്റ്റേജ് ടു സ്റ്റേജ് ടുവിനെ പറയുന്നതാണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടേ ഫാക്ടർ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ അപ്പോൾ ഇവിടെ പ്രത്യേകതമാങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് കുറഞ്ഞ നിരക്കിലായിരിക്കും ഈ ടോട്ടൽ പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആവറേജ് പ്രോഡക്റ്റ് ഡിക്രീസസ് ഇവിടെ ആവറേജ് പ്രോഡക്റ്റ് കുറവായിരിക്കും മാർജിനൽ പ്രോഡക്റ്റ് എന്താണ് സീറോയിലേക്ക് എത്തിയിട്ടുണ്ടാകും സെക്കൻഡ് സ്റ്റേജിൽ മാർജിനൽ പ്രോഡക്റ്റ് കുറഞ്ഞ് സീറോയിലേക്ക് എത്തിയിട്ടുണ്ടാകും മൂന്നാമത്തെ സ്റ്റേജാണ് നെഗറ്റീവ് റിട്ടേൺസ് റിട്ടേൺസ്റ്റേ ഫാക്ടർ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്രീസിങ് ആണ് അല്ലേ കുറഞ്ഞ് വരികയാണ് ആവറേജ് പ്രോഡക്റ്റും ഡിക്രീസിങ് ആണ് മാർജിനൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നെഗറ്റീവാണ് സീറോയിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവായിട്ടുണ്ട് സോ അതുകൊണ്ടാണ് തേർഡ് സ്റ്റേജിന് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് പഠിക്കണം നെക്സ്റ്റ് ആണ് ടോപ്പിക്ക് കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമുക്ക് വരുന്ന ചിലവുകളെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാവിധ ചിലവുകളെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ടാകും വേരിയബിൾ കോസ്റ്റും ഉണ്ടാകും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുള്ള ചിലവുകൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൽ വന്നിട്ടുള്ള ചിലവുകളെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് സോ ടോട്ടൽ കോസ്റ്റ് കാണാൻ ടി സി കാണാൻ ടി എഫ് സി പ്ലസ് ടി വി സി അപ്പോൾ അതിൽ നിന്ന് ടി എഫ് സി കാണാൻ എന്ത് ചെയ്യണം ടി സിയിൽ നിന്ന് ടി വി സി കുറയ്ക്കണം ടി വി സിയെ കാണണമെങ്കിൽ ടി സിയിൽ നിന്ന് ടി എഫ് സി കുറച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ടി സി കാണാൻ ആവറേജ് കോസ്റ്റ് കോസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ചെയ്താൽ മതി ടി എഫ് സി കാണാൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ചെയ്താൽ മതി ടി വി സി കാണാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ചെയ്താൽ മതി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യു ചെയ്താൽ മതി അതുപോലെ തന്നെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്യൂ ആവറേജ് കോസ്റ്റ് കാണാൻ ടോട്ടൽ കോസ്റ്റ് ബൈ ക്യു ഇനിയിപ്പോൾ മാർജിനൽ കോസ്റ്റ് ആ കാണുന്നെങ്കിലോ മാർജിനൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റുകൾ തമ്മിൽ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് പോയാൽ മാർജിനൽ കോസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നതാണ് കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് ഇവിടെ തന്നിട്ടുള്ള പോലെ ഔട്ട്പുട്ടും ടോട്ടൽ കോസ്റ്റും മാത്രം തന്നിട്ടുണ്ട് നമ്മളോട് ടി എഫ് സി ടി വി സി എ വി സി എഫ് സി എ സി എം സി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നമ്മൾ ഓരോ ഹെഡിങ് ഓരോന്നായിട്ട് കൊടുത്തിട്ട് ഇതേപോലെ കോളംസ് തിരിച്ചിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് കൃത്യമായിട്ട് പഠിക്കണം ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും െൽപ്പുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം താങ്ക്